11 kumsal ayrılmışız kino. İndi nə olduğunu da kino olarak. Ocu roast it. Kuhunda roast it. Bana akar ko arayla engene ikinci roast it. Most akar kukkar lıttı vidi. Bence baby kim? Şey baby kim koy adını anınca taste it dağıl ya. Selan akar kukkar lıttı vidi. Yani patta isili, acı isili. Ebru doğru bizimle olsun var. Pakşe. Bizimle vende avuşayım ya. Nalli tasty and simple ayırırlar. İngi vende akar. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാണ്. അത് ഈ തോലിങ്ങനെ ഒഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതെടുക്കാം. വേറൊരു മെത്തേഡും ഉണ്ട്. ആദ്യം ഈ സിസേഴ്സ് കൊണ്ട് നീളത്തിലൊരു കട്ട് കൊടുക്കാം. അതിന്റെ അകത്തുള്ളത് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതാ ഇതിന്റെ തോല് ഉരിക്കാം. ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈസി ആയിട്ട് തോല് ഉരിക്കാൻ പറ്റും. ഇതിന്റെ മഷി എടുത്തു മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ക്ലീൻ ചെയ്യുന്നത് ഒന്ന് കാണാം. ഈ ഭാഗത്തുള്ളതും എടുത്തു മാറ്റാം. അതിന്റെ ഭാഗത്ത് ഞങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. കട്ട് ചെയ്യുക. അതിന്റെ സൈഡ് ഒഴിവാക്കുക. തോല കുരിച്ച് ക്ലീൻ ആക്കി ഇനി നന്നായിട്ട് കഴുകണം. ഇതില് മണ്ണുണ്ടാവും. ഇങ്ങനെ നീളത്തിലാണ് തോല് ഉരിക്കുന്നത് എങ്കിൽ അറ്റത്തൊരു കട്ടിട്ട് കൊടുത്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മണ്ണൊക്കെ ഈസി ആയിട്ട് പോകും. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതില് മണ്ണുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. കട്ട് ചെയ്യാതാണ് തോല് കുരിച്ചതെങ്കിൽ ഇങ്ങനെ റിങ് പോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് തോല് കുരിച്ചതാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. സിസേഴ്സ് ഇല്ല, കത്തി കൊണ്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. Thank you.
ശേഷം കൂടി ക്ലീൻ ചെയ്തിട്ട് ഇത് സ്ട്രെയിനറിൽ ഇടുകയാണ്. ഇനി അതിന്റെ വെള്ളം ഒന്ന് പോകട്ടെ. ഈ കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത് എന്ന് നമുക്ക് കാണാം. കൂന്തലിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ചെറുനാരങ്ങന്റെ നീരും പിഴിയണം. ഇത് നല്ല നീരുള്ള നാരങ്ങയാണ്, അപ്പോഴ് 1/2 മതി. നീര് കുറവാണെങ്കിൽ 1 ഫുൾ ആവശ്യത്തിന് ഉപ്പ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇതിനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് കുറയ്ക്കണം. ഗ്യാസ് കത്തിച്ചു. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. ഇനി പാത്രം ചൂടാക്കാം. കാസ്റ്റ് ആയോണ്ട് തവയാണ്, നല്ല വെയിറ്റ് ആണ് ഇതിന്. ലിഡ് പോലും നല്ല വെയിറ്റ് ആണ് ഇതിന്. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ, വളരെ കുറച്ച്, 1 ടീസ്പൂണ്, ഇത് വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓയിലിനേക്കാളും. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി മസാല തേച്ച് വെച്ച കൂന്തൽ അതിലേക്ക് ചേർക്കാം. ഇത് 1 കിലോ കൂന്തലുണ്ട്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. നല്ല സൗണ്ടാണല്ലേ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. 1-5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴും അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. 1-5 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോഴേ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്യാം. ഇത് 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴും വെള്ളം അതിൽ തന്നെ ഉണ്ട്. അപ്പോഴേ ഈ വെള്ളം വറ്റണം. വറ്റിയാൽ നമുക്ക് അറിയാൻ പറ്റും ഈ സ്ക്വിഡ് വെന്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, തീ സിമ്മിലായിരിക്കണം. ഒരു 20 മിനിറ്റ് ശേഷം നോക്കിയപ്പോഴ് വറ്റി തുടങ്ങി. ഇനി നമ്മളത് അടച്ചു വെക്കേണ്ട, തുറന്ന് തന്നെ വെക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് കൂന്തലിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഈ കൂന്തലിന് കൂടെ കൂട്ടാനായിട്ട് കുറച്ച് ചപ്പാത്തികളും കൂടി ഉണ്ടാക്കിയാലോ. കൂന്തൽ ഇവിടെ റോസ്റ്റ് ആവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്ക്വിഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിൽ കുറച്ച് ഫ്രഷ് മല്ലിയില ചേർക്കാം. മല്ലിയിലൊക്കെ നല്ലൊരു സ്മെല്ല് കേട്ടോ. ആ റെഡും ഗ്രീനും നല്ലൊരു മാച്ചും. ഇനി തീയൊക്കെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടിട്ട് ഒരു പുട്ടുത്തം കൊണ്ട് പിടിക്കണം.
എന്റെ അമ്മ പരത്തരും ചുടലും ഒന്നിച്ചാണ്. പക്ഷെ എനിക്കത് പറ്റൂല. ഞാൻ പരത്തുമ്പോള് ഓസ്ട്രേലിയന്റെ ഭൂപടം പോലെയാണ്. പക്ഷെ ഞാനത് ശരിയാക്കും, ശരിയാക്കിയിരിക്കും. ഇപ്പൊ മാമ പരത്തല് ഞാൻ ചുടലുമാണ്. ഗോതമ്പ് മില്ലെന്നും വാങ്ങിയിട്ട് കഴുകി ഉണക്കി പൊടിച്ചതാണ്, മില്ല് കൊണ്ടേ പൊടിപ്പിച്ചതാണ്. അമ്മ പറയുന്ന പോലെ ഫുള്ളായിട്ട് റൗണ്ട് ആയിട്ടില്ലെങ്കിലും എന്റെ പപ്പ പറയുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുക്കറിന്റെ വിസിലൊന്ന് അടുപ്പിക്കണ്ട, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഞാൻ ഗ്യാരണ്ടി തരാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും സെല്ലുള്ള ബെൽ ബട്ടൺ കൂടി എനിയും ചെയ്തിട്ട് ഓരോന്ന് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനെന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ, ലവ് യു ഓൾ.